പ്രവർത്തനാനുമതിയുടെ കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തിച്ച കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് വില്ലേജിൽപ്പെട്ട കറുത്തപറമ്പ് മൂലിക്കാവിലെ സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറിക്ക് കക്കാട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. കഴിഞ്ഞ മാർച്ച് 31 പ്രവർത്തനാനുമതി അവസാനിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കോറി പ്രവർത്തിച്ചിരുന്നു. ഈ കോറിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നേരത്തെ നിരവധി പരാതികളാണ് നാട്ടുകാർ ഉയർത്തിയിരുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് വില്ലേജിൽപ്പെട്ട കറുത്തപറമ്പ് മൂലിക്കാവിലെ സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറിക്കാണ് കക്കാട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. കോറിയുടെ പ്രവർത്തനത്തെ തുടർന്ന് പരിസരത്തുള്ളവരുടെ വീടുകൾക്ക് വിള്ളൽ വീണും കിണറുകൾ ഇടിഞ്ഞും ഏറെ ദുരിതത്തിലായതിനെ തുടർന്ന് നിരവധി പരാതികൾ പ്രദേശവാസികൾ അധികൃതർക്ക് നൽകിയിരുന്നു. എങ്കിലും ഇതുവരെ അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. കോറിയുടെ പ്രവർത്തനാനുമതി കഴിഞ്ഞ മാർച്ച് 31 അവസാനിച്ചിരുന്നു. എങ്കിലും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കോറി പ്രവർത്തിച്ചിരുന്നതായും ഇത് ചോദ്യം ചെയ്ത പ്രദേശവാസികൾക്കെതിരെ വധഭീഷണി മുഴക്കിയതായും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൻ എന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞതിന് പറഞ്ഞല്ല വെടി പൊട്ടിച്ചിൻ്റെ മേലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ് നടത്തി. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ സ്ഥലം. ഈ സ്ഥലത്ത് ഇതാ ഞങ്ങളൊക്കെ അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ ഇതാക്കുന്നത്. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, ഇതിനിറങ്ങി തന്നെ ചെയ്യും. ഇവിടെ 31 ഇത് കയ്യെന്ന് പറഞ്ഞിട്ട് പിറ്റേ 1 ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മളിവിടെ എടുത്ത് വന്നിട്ട് പണിയെടുക്കുകയാണ്. കോറിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും ഇവർ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്ത ജനങ്ങളെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തി എന്ന് അറിഞ്ഞിട്ടാണ് ഞാനിത് ഇതുവഴി വന്നത്. ഈ 31/3/2022 ലൈസൻസ് കഴിഞ്ഞിട്ടും 1/2 ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ സ്ഫോടനം നടത്തി കല്ല് പൊട്ടിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ വന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘത്തിന് നേരെ ഇവർ വധഭീഷണി മുഴക്കുകയും ചെയ്തു. പ്രവൃത്തി തടയാൻ നാട്ടുകാർ സംഘടിക്കുന്നതിനിടെയാണ് കക്കാട് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി കോറി പ്രവർത്തിക്കുന്നത് തടഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. കക്കാട് വില്ലേജ് ഓഫീസർ ഇൻചാർജ് മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലം സന്ദർശനം നടത്തിയത്. നിയമപ്രകാരം പാലിക്കേണ്ട ബെഞ്ച് കട്ടിംഗ് ഉൾപ്പെടെയുള്ളവയൊന്നും ഈ ക്വാറിയിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലെന്നും സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.